it. പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ജംബോ സർക്കസ് ഇതാ ആദ്യമായി ബനാന ഐലൻഡിൽ. വരൂ, കണ്ടാസ്വദിക്കൂ പലതരം മൃഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ, നിങ്ങളെ കുടുകുടെ ചിരിപ്പിക്കാൻ ജോക്കറുകളും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ. വരൂ, കണ്ടാസ്വദിക്കൂ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ജംബോ സർക്കസ് ഇതാ ആദ്യമായി ബനാന. പപ്പ, പപ്പ അറിഞ്ഞോ നമ്മുടെ ബനാന ഐലൻഡിൽ സർക്കസ് വരുന്നോന്ന്? ആനയും പുലിയും എല്ലാം ഉണ്ടെന്നാ പറഞ്ഞത്. അയ്യോ, പുലിയോ? എന്താ സേമിന് പുലിയെ പേടിയാണോ? പേടിയൊന്നുമില്ല, പുലി നമ്മളെ ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? ഇല്ല സേം, അതൊന്നും ചെയ്യില്ല. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ ചുമ്മാ ചോദിച്ചതാ, അല്ലാതെ പേടിയായിട്ടൊന്നുമല്ല. എന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഒട്ടും തോന്നിയില്ല. എന്താ നിങ്ങൾക്ക് പുറത്തു പോണോ? എന്നാ നിങ്ങൾ എല്ലാവരും വൈകുന്നേരം ഒരുങ്ങി നിന്നോ, സർക്കസിന് പപ്പയും വരാം. ഹലോ എവരിബഡി, എന്താ ഇവിടെ കാര്യമായിട്ട് ഒരു ചർച്ച? ഞങ്ങൾ സർക്കസിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയായിരുന്നു. അതെന്താ പെട്ടെന്നൊരു സർക്കസ് ചർച്ച? അപ്പോ മക്തു, നീ ഒന്നും അറിഞ്ഞില്ലേ? എന്താ, എന്തു പറ്റി? ബനാന ഐലൻഡിൽ സർക്കസ് വരുന്നു, അതും ജംബോ സർക്കസ്. ആനയും പുലിയും ഒക്കെ ഉണ്ടാവും. പുലിയോ? എന്നാ മക്തു, നിനക്ക് പുലിയെ പേടിയാണോ? പേടിയോ ആർക്ക്? അതിന് ഈ മക്തു വേറെ ജനിക്കണം. ഞാൻ എന്തിനാ പുലിയെ പേടിക്കുന്നത്? ഞാൻ എത്രയോ തവണ പുലിയെ കണ്ടിട്ടുണ്ട്. ചുമ്മാ ബഡായി പറയല്ലേ മക്തു. ബഡായി ഒന്നും അല്ല, ഞാൻ സത്യമാ പറഞ്ഞത്. ഞാൻ കുറേ പുലിയെ കണ്ടിട്ടുണ്ട്. നീ കണ്ടതേ ഡിസ്കവറി ചാനലിലായിരിക്കും. ഡിസ്കവറി ചാനൽ മാത്രമല്ല, പുലിമുരുകൻ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പുലിയെ നേരിട്ട് കാണണമെങ്കിൽ ഞങ്ങളുടെ കൂടെ സർക്കസിന് വാ. എന്താ വരുന്നോ? ഞാനും വരാം. മിക്കവാറും അവൻ പുലിയെ കണ്ടോടാനാ സാധ്യത. എന്തെങ്കിലും പറഞ്ഞോ. പപ്പ വരുമ്പോഴേക്കും റെഡിയായി നിൽക്കാനാ പറഞ്ഞത്. എല്ലാം പ്രകടനങ്ങളാ അവർ അവതരിപ്പിക്കുന്നത്. ആ അതെ, ഇതെന്ത് തരം ഡാൻസാ? അയ്യോ, ഇത് ഡാൻസ് അല്ല സെയിം, ഇതൊരു സാഹസിക പ്രകടനമാ. ഓ ഐ സീ. മക്തു, പുലി ഇപ്പ വരും, എണീറ്റ് ഓടരുതേ. ഒന്ന് പോലും വായി, ഞാൻ വേണമെങ്കിൽ അതിന്റെ വാലിൽ കണ്ടോ. ഓ, രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കേ പ്ലീസ്. ഞാനല്ല, ഈ ലുവായ. ശരി, ഞാൻ മിണ്ടുന്നില്ല. മൃഗങ്ങൾക്ക് മാത്രല്ല, മനുഷ്യരും ട്രെയിൻഡ് ആയിരിക്കും. കണ്ടില്ലേ എന്തെല്ലാം അഭ്യാസങ്ങളാ അവർ ചെയ്യുന്നത്. ഒരു സംഭവം തന്നെ. പേടിക്കണ്ട സെയിം, അത് നിന്നെ ഒന്നും ചെയ്യില്ല. അവനെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ അവൻ പേടിച്ചോടിക്കാനും. എങ്ങനെയുണ്ടായിരുന്നു സർക്കസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഡിഡ് യു എൻജോയ്? യെസ് പപ്പ. രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കും. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് പോവാം. ഓക്കെ പപ്പ. അവൻ ഇത്ര പെട്ടെന്ന് അവിടെ എത്തിയോ? അവൻ പുലിയെ പേടിച്ച് ഇവിടെ വന്ന് നിൽക്കാ പപ്പ. ഏ, പുലിയെ പേടിച്ചിട്ടോ? അതെ പപ്പ, പക്ഷേ ചോദിച്ചാ അവൻ സമ്മതിച്ചു തരില്ല. മക്തു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഹേയ്, ഒന്നുമില്ല, എനിക്ക് വല്ലാതെ ബോറടിച്ചപ്പോ ഞാനിങ്ങ് പോന്നു. അതൊന്നല്ല, നീ പുലിയെ കണ്ട് പേടിച്ചതല്ലേ? സത്യം പറ.
പിന്നെയും. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, പുലി എന്നെ കണ്ട് പേടിക്കണ്ടെന്ന് കരുതി ഞാനൊന്ന് മാറി നിന്നതാ, മനസ്സിലായോ? പുലി നിന്നെ കണ്ട് പേടിക്ക അല്ലേ? മതി മതി, എല്ലാവരും വന്ന് വണ്ടി കയറ്, നമുക്ക് പോവാം. എത്തി എല്ലാവരും. എങ്ങനെയുണ്ടായിരുന്നു? അവർ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. എന്തെല്ലാം അഭ്യാസങ്ങൾ ഉണ്ടായിരുന്നു? ഞാൻ പറയാം അമ്മ. വേണ്ട വേണ്ട, ഞാൻ പറയാം. എന്നാ സെയിം പറ. ആദ്യം തന്നെ ഒരു ഡാൻസ് ആയിരുന്നു. ഏ, സർക്കസിൽ ഡാൻസോ? അയ്യോ, അത് ഡാൻസ് അല്ല, അത് സർക്കസിൽ ഉണ്ടാവുന്ന ഒരു അഭ്യാസമായിരുന്നു. ഓ, അതെന്താണ് സെയിം? അതെ അത്. പിന്നെ ആനയും പുലിയും ഒക്കെ ഉണ്ടായിരുന്നു. ആഹാ, എന്നിട്ട്? എന്തൊക്കെയല്ലേ പുലി അവിടെ കാണിച്ചത്? എനിക്ക് ആ പുലിയെ ഒന്നുകൂടെ കാണണമെന്നുണ്ട്. എനിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഒരു പുലി വന്നിരിക്കുന്നു. ആ പുലിയുടെ കയ്യിലെങ്ങനെ നമ്മളെ കിട്ടിയാൽ അത് വെച്ചേക്കില്ല. അത് നമ്മളെയൊന്നും ചെയ്യില്ല സെയിം. പക്ഷെ എനിക്ക് പേടിയാണ്. മതി മതി, ഇനി അതിനെ കുറിച്ചൊന്നും ഓർക്കണ്ട, നമുക്ക് ഉറങ്ങാം. ജംബോ സർക്കസിൽ നിന്ന് പുലി ചാടിപ്പോയിരിക്കുന്നു. പുറത്തിറങ്ങുന്നവർ എല്ലാവരും വളരെയേറെ സൂക്ഷിക്കണം. അഥവാ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് പുലിയെ കണ്ടാൽ ഈ നമ്പറിൽ വിളിച്ചറിയിക്കേണ്ടതാണ്. 8921411203. ദേ, നീ കേട്ടോ? എന്താ? സർക്കസിൽ നിന്ന് പുലി ചാടിയിട്ടുണ്ടെന്ന്. കുട്ടികളെ പുറത്തേക്ക് അധികം വിടണ്ട. ശരിയാ. ലാമേ, ലുവായ്, സെയിം, എന്താ? ഇന്ന് നിങ്ങൾ മൂന്നുപേരും പുറത്തേക്ക് കളിക്കാനൊന്നും പോകണ്ട കേട്ടോ. സർക്കസിലെ പുലി പുറത്ത് ചാടിയെന്ന്, ഇനി നിങ്ങൾ മുകളിൽ പോയി കളിച്ചോ. ഓക്കേ മമ്മ. ലാമി, നമുക്ക് ആ പുലിയെ പിടിക്കാൻ ഹാപ്പി കിഡിനെ വിളിച്ചാലോ? അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതിനെന്താ? അപ്പൊ ഒരു കൈ നോക്കാം അല്ലേ? പിന്നെ അല്ല, നിങ്ങൾ രണ്ടുപേരും തന്നെ പോയാ മതി. ഞാനില്ലേ പുലിയെ പിടിക്കാനൊന്നും. അതെന്താ സെയിം? എനിക്ക് പേടിയാ, അത്ര തന്നെ. അതിന് നമ്മുടെ കൂടെ ഹാപ്പി ഉണ്ടാവില്ലേ? പുലി നമ്മളെ ഒന്നും ചെയ്യില്ല. പുലി ആളെ തിന്നുവെന്ന വാർത്ത നമ്മൾ കേൾക്കാറില്ലേ? അതങ്ങനെയല്ല സെയിം. പിന്നെ ഏതൊരു ജീവിയും നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാതെ അത് നമ്മളെ ഇങ്ങോട്ട് ഒന്നും ചെയ്യില്ല. അതിപ്പോ പുലിയായാലും പാമ്പായാലും കണക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഹാപ്പിയെ വിളിക്കാം. ഹായ് കൂട്ടുകാരെ, എന്താ കാര്യം? ഹാപ്പി അറിഞ്ഞു, സർക്കസിലെ പുലി പുറത്തു ചാടി. ആ, ഞാൻ അറിഞ്ഞു. എന്നാ ഹാപ്പി അത് എവിടെയാണെന്ന് ഒന്ന് സെർച്ച് ചെയ്. യെസ്, ഞാൻ കണ്ടുപിടിച്ചു. എവിടെയാ ഉള്ളത്? പുലി ഡഗ്ലസിന്റെ വീടിനടുത്തുള്ള കാട്ടിലുണ്ട്. പുലിയെ കാണുന്നവർ ഈ നമ്പറിൽ വിളിക്കണമെന്നാ ടിവിയിൽ പറയുന്നത്. ആ, എന്നാ ഞാൻ വിളിച്ചു പറയട്ടെ. വേഗം വിളിക്കില്ലാമി. ഹലോ, ഞങ്ങൾക്ക് പുലി എവിടെയുണ്ടെന്നറിയാം. അത് ഡഗ്ലസിന്റെ വീടിനടുത്തുള്ള കാട്ടിലുണ്ട്. നിങ്ങൾ പറയുന്നത് സത്യമാണോ പിള്ളേരെ? ഈ എസ് ഐ കുട്ടൻ പിള്ളയെ നിങ്ങൾ പൊട്ടൻ പിള്ളയാക്കരുത്. അല്ല അങ്കിൾ, സത്യമാണ്. ആ ശരി, ഞങ്ങളൊന്ന് വന്ന് നോക്കട്ടെ. ഓക്കെ അങ്കിൾ. അവര് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുലി പോയിട്ട് ഒരു പൂച്ചയെ പോലും കാണുന്നില്ലല്ലോ. ഇനി ആ പിള്ളേര് നമ്മളെ പറ്റിച്ചതായിരിക്കോ? സാറേ, പുലി അവിടെയാണെന്ന് തോന്നുന്നു. ഇല, ഇളകുന്നത് കണ്ടില്ലേ? എന്നാ വല വീശിക്കോ. ഈ പോലീസുകാർക്ക് പുലിയെ പിടിക്കാൻ കഴിയുമോ? നമുക്ക് നോക്കാം. ഞാൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഐ മീൻ പുലിയെ പിടിക്കാൻ. സെയിമോ, പുലിയെ പിടിക്കാനോ? ഹാപ്പി കിഡ് കൂടെയുള്ളപ്പോൾ ഒരു ധൈര്യമാണ്. പുലി രക്ഷപ്പെട്ടു. ചെല്ലേ, ചെന്ന് പിടിക്ക്. സാർ, ഇനി എന്താ ചെയ്യാ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇതെന്താ?
താഴെ വീഴുന്നു, പിടിച്ചോ. സർക്കസിൽ നിന്നും ചാടിയ പുലിയെ രണ്ട് പോലീസുകാർ അതിസാഹസികമായി പിടികൂടി. പുലിയെ പിടികൂടിയ പോലീസ് സംഘം അതിനെ കാട്ടിലേക്ക് തന്നെ അയക്കുകയും ചെയ്തു.